നമ്മുടെ പരിപാടിയുടെ രണ്ടാമത്തെ ഘട്ടം ആരംഭിക്കുകയാണ്. ആദ്യമായി മാതൃകായോഗ്യനായ കെ പിയുടെ പ്രബോധന ശൈലി എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ഒന്നാമത്തെ പ്രബന്ധം അവതരിപ്പിക്കാനായി കേരള നേതൃത്വ മുജാഹിദീന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ പി പി ഉണ്ണിക്കുട്ടി മൊയ്ലിയെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനു വനഊമിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد شر الامور محدثاتها وكل محدثه بدعه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكذلك اوحينا اليك روحا من امرنا ما كنت تدري ما الكتاب ولا الايمان ولكن جعلناه نورا نهدي به من نشاء من عبادنا وَإِنَّكَ لَتَهْدِي إِلَى صِرَاطٍ مُسْتَقِيمٍ. ബഹുമാന്യരായ സംഘടനാ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരേതനായ കെ പി മുഹമ്മദ് മൗലവി റഹ്മഹുള്ളയുടെ പ്രബോധന നിലപാടുകളെ സംബന്ധിച്ചുള്ള ഏതാനും വാക്കുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇൻഷാല്ലാ ഉദ്ദേശിക്കുന്നത്. മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുഴുവൻ കഴിവുകളെയും ധന്യമാക്കി തീർക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം നാം ഉൾക്കൊള്ളുമ്പോഴാണ്. അത് സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലൊരു വചനമാണ് ഞാൻ നിങ്ങളെ ആദ്യമായി ഓതിക്കേൾപ്പിച്ചത്. മനുഷ്യ സമൂഹത്തെ മനുഷ്യരുടെ ബഹുമുഖങ്ങളായ കഴിവുകൾ ഗുണകരമാക്കി മാറ്റി അതിൻ്റെ യഥാർത്ഥ പ്രതിഫലം മനുഷ്യന് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ലോകത്ത് അള്ളാഹു പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയും അയച്ചത്. ആ പ്രവാചകന്മാരുടെ അവസാനത്തെ കണ്ണിയും വേദഗ്രന്ഥങ്ങളിലെ അവസാനത്തെ വേദഗ്രന്ഥവുമാണ് വിശുദ്ധ ഖുർആൻ. നമുക്കറിയാം, ആ വിശുദ്ധ ഖുർആൻ മനുഷ്യജീവിതത്തിൻ്റെ ചെലുത്തുന്ന സ്വാധീനത്തെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചായത്ത്. വഖദാലിക ഔഹൈനായിലേക്ക്, മുഹമ്മദ് നബി, താങ്കൾക്ക് നാം ആദൻ നബി അലൈഹിസ്സലാം തൊട്ട് ഈസാ നബി അലൈഹിസ്സലാം വരേക്കുള്ള അള്ളാഹുവിൻ്റെ ദൂതന്മാർക്ക് നൽകിയത് പ്രകാരമുള്ള സന്ദേശം നൽകിയിട്ടുണ്ട്. വഖദാലിക ഔഹൈനായിലേക്ക് റൂഹം മിൻ അംരിന, നമ്മുടെ കൽപ്പനപ്രകാരമുള്ള സന്ദേശം ആത്മാവിനെ പ്രവാചകരെ താങ്കൾക്ക് നൽകിയിട്ടുണ്ട്. മാക്കുന്തത്തതിരിയുമൽ കിതാബ് ഉരല്ലീമാൻ, ആ സന്ദേശം ലഭിക്കുന്നതിൻ്റെ മുമ്പ് വേദഗ്രന്ഥം എന്താണെന്നോ, വേദഗ്രന്ഥങ്ങൾ പ്രകാശനം ചെയ്യുന്ന വിശ്വാസം എന്താണെന്നോ പ്രവാചകരെ താങ്കൾക്ക് അറിയുകയില്ല. وَلَكِنْ جَعَلْنَاهُ نُورًا نَهْدِي بِهِ مَنْ نَشَاءُ مِنْ عِبَادِنَا. എന്നാൽ ഈ സന്ദേശം ആർക്കാണ് കിട്ടുക? എന്തെങ്കിലും പരിശീലനം കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ഒന്നും നേടുന്നതല്ല ഈ സന്ദേശം സ്വീകരിക്കാനുള്ള അവസരം. മറിച്ച് وَلَكِنْ جَعَلْنَاهُ نُورًا نَهْدِي بِهِ مَنْ نَشَاءُ مِنْ عِبَادِنَا, നമ്മുടെ അടിമകളിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് ഈ ദിവ്യപ്രകാശം നൽകുക തന്നെ ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വൈനകര തഹദീലാസറാത്തിൻ മുസ്തഖീം, പ്രവാചകരെ താങ്കൾ സന്മാർഗത്തിൻ്റെ വഴിയിലേക്ക് ജനങ്ങളെ നയിക്കുവാൻ വേണ്ടി അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ, അള്ളാഹുവിൻ റസൂലിന് ലഭിച്ചിട്ടുള്ള സന്ദേശത്തെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് വഖദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ, അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരമുള്ള ഒരാത്മാവാണ്
മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ സ്വതന്ത്രമായ ആത്മാവാണ്. ആത്മാവിൻ്റെ അഭാവത്തിൽ മനുഷ്യന് പ്രത്യേക വിലയൊന്നുമില്ല. അതേപ്രകാരം തന്നെയാണ് മനുഷ്യൻ്റെ ബഹുമുഖങ്ങളായ കഴിവുകൾ ഗുണകരമായി മാറ്റുന്നതിന് നമ്മുടെ ശരീരത്തിൽ ആത്മാവ് പ്രവർത്തിക്കുന്നതിന് തുല്യമാണ് വിശുദ്ധ ഖുർആൻ എന്ന ആ ദിവ്യ വെളിച്ചത്തിൻ്റെ സ്വാധീനം. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം ഒരു ഗ്രന്ഥമെന്ന നിലക്ക് മാനവരാശിക്ക് മുമ്പിൽ സമർപ്പിക്കുകയല്ല ചെയ്തത്, മറിച്ച് സ്വന്തം ജീവിതത്തിൽ ആ വിശ്വാസവും സംസ്കാരവും പരിപൂർണമായി ഉൾക്കൊള്ളുകയും നടപ്പിൽ വരുത്തുകയും ചെയ്തു. അതോടൊപ്പം തൻ്റെ ആദ്യകാല പ്രബോധിതരായ ഒരു ജനവിഭാഗത്തെ ആ ആത്മാവായ ആ മഹത്തായ സന്ദേശത്തിൻ്റെ നിലപാടനുസരിച്ച് ജീവിക്കുകയും ജീവിപ്പിക്കുകയും പ്രപഞ്ചനാഥനായ അള്ളാഹു അവർക്ക് ബഹുമതി നൽകുകയും ചെയ്തു. ഒരു തത്വശാസ്ത്രം ജനങ്ങളെ മുമ്പിൽ കൊടുത്ത് പ്രവാചകൻ പോയിട്ടില്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ എന്ന മഹത്തായ ഗ്രന്ഥത്തിൻ്റെ പ്രായോഗിക ജീവിതം തൻ്റെ ആദ്യകാല പ്രബോധിതരായ ജനവിഭാഗത്തെ പഠിപ്പിക്കുകയും ഉൾക്കൊള്ളിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല അവരത് ഉൾക്കൊള്ളുന്നതിനെയും പരിശീലിച്ചതിനെയും അതിൻ്റെ ഉടമസ്ഥനായ പ്രപഞ്ചനാഥനായ അള്ളാഹു അംഗീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, والسابقون الاولون من المهاجرين والانصار والذين تبعوهم باحسان رضي الله عنهم ورضوا عنه وعد لهم جنات تجري تحتها الانهار خالدين فيها ابدا ذلك الفوز العظيم والسابقون മുൻപിലെ വന്നവർ അല്ലവലൂൻ ആദ്യമായി ആ പ്രവാചകന്റെ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നവർ മിനൽ മുഹാജിരീന വൽ അൻസാർ മുഹാജിറുകളും അൻസാറുകളുമായ ആദ്യകാല പ്രബോധിതർ വല്ലദീന തബഊഹും ബിഹ്സാൻ ആ മുഹാജിറുകളും അൻസാറുകളിലും ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ ശ്രേഷ്ഠന്മാരായ സഹാബിവര്യന്മാരെ പിന്തുടർന്നുകൊണ്ട് ജീവിച്ചവർ വല്ലദീന തബഊഹും ബിഹ്സാൻ നിഷ്കളങ്കമായി ആത്മാർത്ഥമായി ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുഹാജിറുകളെയും അൻസാറുകളെയും പിന്തുടർന്നുകൊണ്ട് ജീവിച്ചവർ റളിയല്ലാഹു അൻഹും വറളു അൻഹും അല്ലാഹു അവരെയും അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വഅദലഹും ജന്നാതിൻ തജ്രീ തഹ്തഹൽ അൻഹാർ അവർക്കാണ് അല്ലാഹു അനുഗ്രഹീതമായ സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്നത്. ഖാലിദീന ഫീഹാ അബദ അവരെ വിശ്വാസത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലമായി ഖാലിദീന ഫീഹാബദ അവരാ സ്വർഗത്തിൽ ശാശ്വത നിവാസികളാണ്. ദാലിക്കൽ ഫൗസുൽ അലീം ഒരു മനുഷ്യന് നേടാവുന്ന ഏറ്റവും വമ്പിച്ച വിജയം ആ സ്വർഗം നേടുക എന്നതാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ എന്ന മഹത്തായ സന്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്ത ആദ്യകാല പ്രബോധിതരായ ആ മഹാന്മാരായ സഹാബിവര്യന്മാരുടെ നിലപാടിനെ റളിയല്ലാഹു അൻഹും വറളു അൻഹും അല്ലാഹുവിന്റെ നിലപാട് തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ അവർ തൃപ്തിപ്പെടുകയും അവർ മാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമുഖത്ത് വരുത്തിയ പരിശുദ്ധ ഖുർആൻ തന്നെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഒരു വസ്തുതയാണ് പ്രവാചക തിരുമേനിയുടെ സന്ദേശ പ്രചാരണം. ഉൾക്കൊള്ളുകയും ആ ഉൾക്കൊണ്ടത് പ്രപഞ്ചനാഥനായ അള്ളാഹു അംഗീകരിച്ചു എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ശ്രേഷ്ഠന്മാരായ സഹാബിവര്യന്മാരെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് പ്രവാചകൻ നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. എന്നാൽ എല്ലാ കാലഘട്ടത്തിലും പ്രവാചകന്മാരുടെ പ്രബോധനത്തെ തകിടം മറിക്കുന്നൊരു നിലപാട് കാലഘട്ടങ്ങൾ പിന്നിടുമ്പോൾ വരാറുണ്ട്. പ്രവാചകന്റെ നേരെ മുമ്പിൽ വന്ന ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ചരിത്രം ഖുർആൻ അനുസ്മരിപ്പിച്ചുകൊണ്ട് പറയുന്നു, എങ്ങനെയാണ് പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ നിന്ന്
വേദഗ്രന്ഥങ്ങളുടെ സന്ദേശങ്ങളിൽ നിന്ന് പ്രബോധിത ജനവിഭാഗങ്ങൾ അകന്നു പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ ഖുർആൻ എടുത്തു പറയുന്നു. ഒമിന്നും ഉമ്മിയൂനലായാലമൂനൽ കിതാബ ഇല്ലാമാനിയ വൈന്നുമില്ലായുന്നു രണ്ട് കാരണമാണ് ഖുർആൻ പറഞ്ഞത്, അടിസ്ഥാനപരമാണ്, ബാക്കിയൊക്കെ അതിന്റെ വിശദീകരണമാണ്. ഒമിന്നും ആ പൂർവ്വവേദക്കാരിൽ ഉണ്ട് ഉമ്മിയൂന, നിരക്ഷരരായ കുറെ അനുയായികളുണ്ട്. ലായാലമൂനൽ കിതാബ്, വേദഗ്രന്ഥത്തെ അവർ പഠിക്കുകയില്ല. പിന്നെ അവരുടെ വിശ്വാസവും സംസ്കാരവും ആചാരവുമൊക്കെ അതിൻ്റെ പ്രേരണ എന്താണ്? ഇല്ലാമാനിയ ഊഹാപോഹങ്ങൾ മാത്രമാണ്. വൈന്നുമില്ലായൊന്നൂൻ, വെറും ധാരണകൾ മാത്രമാണ് മതത്തെ സംബന്ധിച്ച് അവർക്കുള്ളത്. ഞാൻ ആയത്തിൻ്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. മൊത്തത്തിൽ ഇന്ന് നമ്മൾ ഈ ആയത്ത് വെച്ച് പരിശോധിച്ചാൽ മതവിശ്വാസികൾ എന്ന് പറയുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ ബഹുഭൂരിഭാഗവും നിലകൊള്ളുന്ന നിലപാട് ഇതാണ്, മതമെന്ന് പറയുന്നത് മനുഷ്യാഭിപ്രായങ്ങൾക്ക് മതമെന്ന് പറയാൻ പാടില്ല, ദൈവിക സന്ദേശങ്ങൾക്കാണ് മതമെന്ന് പറയുന്നത്. എന്നാൽ മതവിശ്വാസികൾ ബഹുഭൂരിഭാഗവും മതത്തിൻ്റെ സന്ദേശങ്ങൾ അതിൻ്റെ കേന്ദ്രബിന്ദുവിൽ നിന്ന് മനസ്സിലാക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യുന്നില്ല. രണ്ടാമത്തെ കുഴപ്പം, ഇപ്പോൾ വൈരലില്ലതീനെ എഗുത്തുപൂനൽ കിതാബ് ബൈദീഹിം, അപ്പോൾ വൈരും നാശമാണ് ലില്ലദീനെ കുത്തുപൂനൽ കിതാബ്, വേദഗ്രന്ഥം എഴുതുന്നു ബി ഐതിഹിം, സ്വന്തം കരങ്ങളെ കൊണ്ട് സ്വന്തം അഭിപ്രായങ്ങൾ മതത്തിൻ്റെ പേരിൽ എഴുതി ഉണ്ടാക്കുന്നു. തുമ്മയക്കൂലിന് ഹാദാമിന്നില്ല, ഇത് അള്ളാഹുവിങ്കിൽ ലഭിച്ചതാണ്, മതമാണെന്നവർ പറയുന്നു. യസ്റ്ററൂപിഹിതമനം കലീല, ഭൗതികമായ നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്. അത് മുഖേന അവർ സമ്പാദിക്കുന്ന, അവരെ കരങ്ങൾ എഴുതുന്ന വലിയ നാശമാണ് ഈ വചനത്തിൽ മൂന്ന് സ്ഥലത്താണ് ഖുർആൻ ആവർത്തിച്ചത് വൈലുൻ വൈലുൻ എന്ന് ആവർത്തിക്കുന്നത്. അവ പ്രധാനമായി ലോകത്തുള്ള മതവിശ്വാസികൾക്കിടയിൽ കണ്ടുവരുന്ന ഏറ്റവും ഗുരുതരമായ പ്രവണതയാണ് രണ്ടെണ്ണം. ഒന്ന്, മതമെന്ന പേരിൽ കുറേ ആചാരങ്ങളും ധാരണകളുമാണ്. വേദഗ്രന്ഥത്തെ അവർ പഠിക്കുകയില്ല, അതിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കുകയില്ല. ഇനി പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ പുരോഹിതന്മാർ അവരുടെ തന്നിഷ്ടപ്രകാരം എഴുതിയുണ്ടാക്കി മതത്തിൻ്റെ പേരിൽ സമർപ്പിക്കുന്ന കാര്യങ്ങളെ, അബദ്ധങ്ങളെയാണ് അവർ മതമായി അംഗീകരിച്ചു വരുന്നത്. ബഹുമാന്യരായ എൻ്റെ മുമ്പിലുള്ള സഹോദരി സഹോദരന്മാർക്ക് ഇക്കാര്യങ്ങളെല്ലാം അറിയുന്നവരായി എന്നതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. രണ്ടടിസ്ഥാന കാരണമാണ് ജനങ്ങൾക്കിടയിൽ ഇന്ന് നാം കാണുന്നത്. ഒന്ന്, മതവിശ്വാസികൾ തന്നെ ബഹുഭൂരിഭാവവും മതത്തിൻ്റെ യഥാർത്ഥ ആശയാദർശങ്ങൾ പഠിക്കുന്നില്ല. രണ്ടാമത്തത്, മതത്തിൻ്റെ പേരിൽ മതപുരോഹിതന്മാർ തന്നിഷ്ടപ്രകാരം ഉണ്ടാക്കി തീർക്കുന്ന അബദ്ധങ്ങളെ മതമായി വിശ്വസിക്കും, അംഗീകരിക്കും, ആചരിക്കുകയും ചെയ്തു പോകുന്നു. ഈ പ്രവണത പൂർവകാലം തൊട്ട് ഈസാ നബി അലൈഹിസ്സലാം വരേക്കുള്ള പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട് ഇന്നേ വരെയുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മുസ്ലിങ്ങൾക്കിടയിലേക്കും ഈ മാരകമായ വിപത്ത് കടന്നു വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വിവിധ കാലഘട്ടങ്ങളിലെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മതത്തിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ പഠിക്കാത്ത ജനവിഭാഗങ്ങൾ മുസ്ലിം സമൂഹത്തിലുണ്ടായിത്തീരുന്നു. കേരളത്തിൻ്റെ പഴയ ചരിത്രം പരിശോധിച്ചാൽ, നൂറുകൊല്ലത്തെ നവോത്ഥാന ഇസ്ലാഹി ചരിത്രം പരിശോധിച്ചാൽ, വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥമറിയാത്ത, ആശയമറിയാത്ത, വിശുദ്ധ ഖുർആൻ മതത്തിൻ്റെ ഒരു പ്രമാണമാണെന്ന് പോലും അംഗീകരിക്കാത്ത ബഹുഭൂരിപക്ഷം വരുന്നൊരു ജനവിഭാഗത്തിലേക്കാണ് നമ്മളെ പൂർവികന്മാർ കടന്നു വന്നത് എന്ന് നമുക്കറിയാം. ആ നിലപാട് മാത്രവുമല്ല, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജനവിഭാഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് മഹാനായ കെ പി മുഹമ്മദ് മൗലവിയുടെ സൂക്ഷ്മതയും കൃത്യതയുമുള്ള നിലപാട് പ്രബോധകന്മാരായ നാം മനസ്സിലാക്കേണ്ടത്.
രണ്ട് ഉദാഹരണം ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിത്തറ എന്താണ്? അതിൻ്റെ അടിത്തറ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അടിത്തറയെ തുരങ്കം വെക്കും വിധത്തിൽ പ്രബല സമൂഹങ്ങളിൽപ്പെട്ട പ്രബലരായ നമ്മളെ മുസ്ലിമീങ്ങളിൽ തന്നെ അപാകതകൾ വന്ന ചരിത്രം നമുക്കറിയാം. ലോകത്ത് വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കുള്ള അല്ലാഹുവിന്റെ പ്രവാചകന്മാർ ഒമാർ സല്ലാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഒരൊറ്റ പ്രവാചകനും ഈ ഭൂമുഖത്ത് വന്നിട്ടില്ല. ആ പ്രവാചകന്മാർക്കെല്ലാം അല്ലാഹുവിങ്കിൽ സന്ദേശം ലഭിച്ചത് അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഏകനായ ആരാധ്യനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതാണ്. ഈ തത്വം പഠിപ്പിക്കാതെ ഒരു മനുഷ്യന്റെ മനസ്സ് സംശുദ്ധമാവുകയില്ല എന്ന വിധമാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിക്കുകയും പ്രവാചകന്മാർക്ക് അല്ലാഹു സന്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ അടിസ്ഥാന തത്വത്തിൽ നിന്ന് തന്നെ പിശാച്ച് മനുഷ്യനെ വ്യതിചലിപ്പിക്കാൻ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ ശ്രമത്തെ ചെറുത്തു നിൽക്കുന്നതിന് വേണ്ടിയുള്ള ഊർജം ഒരു പൗരന് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പൗരൻ ദിവസത്തിൽ 17 പ്രാവശ്യം ആ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ നിന്ന് വ്യതിചരിക്കാതിരിക്കാനുള്ള ശ്രേഷ്ഠമായ വചനം നിർബന്ധമായും ചൊല്ലിയാലേ സാധാരണ നിലക്ക് അയാൾ മുസ്ലിമാവുകയുള്ളൂ. നമുക്കറിയാം സൂറത്തുൽ ഫാത്തിഹ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായമർത്ഥിക്കുന്നു എന്നത് ദിവസം 17 തവണ നിർബന്ധമായും ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ ലാ ഇലാഹ ഇല്ലല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുകയും ഉൾക്കൊള്ളുകയും ഒന്നാമതായി സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് അത് ചൊല്ലി ഉൾക്കൊണ്ടത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. പൗരപ്രധാനികളിൽ നിന്ന് അത് ചൊല്ലിയത് ഉൾക്കൊണ്ട് ഒന്നാമതായി സന്ദേശം നടത്തിയത് ഔവലു ഖതീബിൻ ഫിൽ ഇസ്ലാം അബൂബക്കറിൻ സിദ്ദീഖ്. ലാ ഇലാഹ ഇല്ല തുറന്ന് പ്രസംഗിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. കുട്ടികളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ തുടങ്ങി ആ കാലം തൊട്ട് ഇന്നേ വരെയുള്ള മുസ്ലിമീങ്ങളായ നമ്മൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഗേറ്റ് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ സന്ദേശത്തെ തെറ്റിദ്ധരിപ്പിക്കും വിധം രാജ്യത്ത് പ്രചാരണങ്ങൾ ശക്തിപ്പെട്ട കാലഘട്ടത്തിലാണ് നമ്മുടെ കെ പി തൻ്റെ തൂലികയുമായി രംഗത്തെത്തിയത്. കെ പി മുഹമ്മദ് മൗലവി റഹ്മഹുല്ലയുടെ ആരാധന എന്ന പുസ്തകത്തിൽ അതിൻ്റെ മുഖപുരയിൽ അദ്ദേഹം കൊടുത്ത വിമർശനത്തിന് വേണ്ടി കൊടുത്ത, ജനങ്ങൾ അബദ്ധത്തിൽ തിരുത്തുന്നതിന് വേണ്ടി കൊടുത്ത ഏതാനും വരികൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. വിവാദത്തിന് ആരാധന എന്ന പോലെ തന്നെ അടിമവൃത്തിയെന്നും അനുസരണമെന്നും അർത്ഥമുണ്ട്. ഇവ മൂന്നും തൗഹീദിൽ സുപ്രധാനങ്ങളാണ്. അതിനാൽ ആരാധനക്കും അടിമവൃത്തിക്കും അനുസരണത്തിനും അവകാശി അർഹനുമായി ഏകനായ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമയുടെ പൊരുൾ. ആരാധന അല്ലാഹുവിനും അനുസരണം മറ്റൊരുവനും അടിമവൃത്തി മറ്റൊരാൾക്കുമായി വിഭജിക്കുന്നത് കടുത്ത ശിർക്കും ഭയങ്കരമായ സത്യനിഷേധവും അക്ഷന്തവ്യമായ നന്ദികേടുമാണ്. ഈ വിഷയത്തിൽ ഞാൻ സംഘടനകളെയും പ്രസ്ഥാനമൊന്നും ഇപ്പൊ പറയുന്നില്ല. ഞാൻ ഈ വാചകം ഉദ്ധരിച്ചിരിക്കുന്നത് മഹാനായ കെ പിയുടെ പുസ്തകത്തിൻ്റെ മുഖപുരയിൽ നിന്നാണ്. അദ്ദേഹം അത് ഈ വാദമുള്ളവരുടെ പുസ്തകത്തിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. എവിടെയാണ് ഈ ദുർവ്യാഖ്യാനം വരുന്നത്? ഇപ്പൊ വൈലുല്ലദീനയക്ത പൂനിൽ കിതാബ ബൈദീഹിം സുമയഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാ എന്ന ഈ ഖുർആനിന്റെ ദുർവ്യാഖ്യാനം ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു മാത്രമാണ് ആരാധ്യൻ, അല്ലാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കുന്നുള്ളൂ, അല്ലാഹുവിനോട് മാത്രമേ ഞാൻ സഹായം ചോദിക്കുകയുള്ളൂ
എന്ന സുവ്യക്തമായ വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ദശക്കണക്കിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും എത്രവരെ എന്ന് വെച്ചാൽ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസൽമാൻ, ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിം. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം എന്ന് പറയുന്നത് ഏകാധിപത്യത്തെക്കാൾ ദോഷകരമാണ്. ഏകാധിപത്യം എന്നാൽ ഒരു ദൈവം നിയമമുണ്ടാക്കി ഭരിക്കലാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പല ദൈവങ്ങൾ നിയമമുണ്ടാക്കി ഭരിക്കലാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം എന്നത് ഏകാധിപത്യത്തെക്കാൾ അപകടകരമാണ്. അതിനുവേണ്ടി ആയത്ത് അവരുദ്ധരിക്കുന്നു, ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ, ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ, ഭരണാധികാരം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ, നിയമമുണ്ടാക്കാനും നിയമം നിർമ്മിക്കാനും ഒക്കെയുള്ള അധികാരം അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ്. അതിനു വേണ്ടി പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസഫിൽ ആയത്തവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. മഹാനായ കെ പി അത് വളരെ വസ്തുനിഷ്ഠമായി പ്രബോധകരായ മുസ്ലിമീങ്ങളെയും സാധാരണ മുസ്ലിമീങ്ങളെയും പഠിപ്പിക്കുന്നു. വളരെ സുവ്യക്തമായി ആയത്തിലെ ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ എന്ന വാക്കുമാത്രം സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് ഭൗതിക ജനാധിപത്യ രാജ്യങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തുന്നതും സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതും എല്ലാം ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ ലംഘനമാണ്. ആരാധന അള്ളാഹുവിനും അനുസരണം മറ്റൊരുവനും അടിമവൃത്തി മറ്റൊരുത്തനും നിൽക്കുന്നത് കടുത്ത ശിർക്കും മതവിരുദ്ധവുമാണ്. ഈ പുസ്തകങ്ങൾ ഇന്നും മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇപ്പൊ പ്രവർത്തിക്കുന്ന രീതി എന്താണ് ഞാൻ കൂടുതൽ പറയണ്ട, എന്നേക്കാൾ നിങ്ങൾക്കതറിയാം. ഒരാൾക്ക് ജനാധിപത്യ രാജ്യത്ത് വോട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട, സ്ഥാനാർത്ഥി നിർത്തണമെങ്കിൽ നിർത്തട്ടെ, നിർത്താതിരിക്കുകയാണെങ്കിൽ നിർത്തട്ടെ. ഇതൊക്കെ അള്ളാഹുവിന്റെ ദീനിന്റെ ഭാഗമാണ് എന്ന് പ്രചരിപ്പിച്ചാൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിന്റെ പരിധിയിൽ നമ്മൾ വരുമോ? എന്നൊരു വശം. ഒരു വിഭാഗമാണെങ്കിലോ ഞങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നു, അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നു, എന്തു പറയില്ല മാത്രം ചേർക്കൂല. ഇസ്ലാമതവും ഇസ്ലാമതത്തിന്റെ എതിരുള്ള നിലപാടും തമ്മിൽ വേർതിരിക്കുന്ന പ്രധാന ഘടകം മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഈ ആശയവുമായി ബന്ധപ്പെടുത്തും മാത്രം എന്നുള്ളതാണ്. അത് മാത്രം പറയില്ല, അള്ളാഹുവിനെ ആരാധിക്കുന്നു, അള്ളാഹുവിനോട് സഹായം തേടുന്നു, എന്നിട്ടോ ആ വാദഗതികൾ അംഗീകരിക്കാനും നടപ്പിൽ വരുത്താനും വേണ്ടി പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ തന്നെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. പടച്ചവനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഗുരുനാഥന്മാരായ മുസ്ലിയക്കന്മാർ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, പടച്ചവനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞില്ലേ വതആവനു അലൽ ബിർരി വതഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽഉദ്വാൻ. വതആവനു അലൽ ബിർരി വതഖ്വ, പുണ്യത്തിന്റെ കാര്യത്തിലും ഭക്തിയുടെ കാര്യത്തിലും നിങ്ങൾ പരസ്പരം അനുസരിക്കുക, അതിനെ സഹായിക്കുക. വലാ തആവനു അലൽ ഇസ്മി വൽഉദ്വാൻ, അതിക്രമത്തിന്റെ കാര്യത്തിലും ശത്രുതയുടെ കാര്യത്തിലും പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യരുത് എന്ന സുവ്യക്തമായ പരിശുദ്ധ ഖുർആനിന്റെ വചനം തെറ്റായി വ്യാഖ്യാനിച്ച് നാട്ടിൽ കാണുന്ന എല്ലാ കബറിടങ്ങളിലും യാത്ര ചെയ്യാനും അവിടെ പോയി പ്രാർത്ഥിക്കാനും അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ചെയ്യുകയാണ്. അതിനുവേണ്ടിയോ അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരോട് അമ്പിയാക്കന്മാർ സഹായം ചോദിച്ചില്ലേ എന്നാണ് അവരുടെ വാദം. അതിനുവേണ്ടി അവർ ആയത്തോതുന്നു പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസ്. എന്റെ ചെറുപ്പത്തിൽ പണ്ഡിതന്മാർ ഓതുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
ووجد فيها رجلين يقتتلان هذا من شيعته وهذا من عدوه فاستغاثه الذي من شيعته على الذي من عدوه فوقزه موسى فقضى عليه قال هذا من امر الشيطان انه عدو مضل مبين എന്ന ആയത്തിൽ മൂസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാൾ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ കിബ്തിയിൽപ്പെട്ട ആൾ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ ബനൂ ഇസ്രായേലിൽപ്പെട്ട മനുഷ്യൻ തൻ്റെ കുടുംബത്തിൽപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനോട് സഹായം ചോദിച്ചു മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ സഹായിച്ചു ഈ ആയത്തിലെ വസ്തഖാസഹു അല്ലദി മിൻ ശിയാതി അല്ലദി മിൻ അദ്ബിഹി എന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനം സാധാരണ മനുഷ്യൻ അന്യോന്യം ചോദിക്കുന്ന സഹായവും സങ്കടവും ചോദ്യത്തിന് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൻ്റെ സ്പിരിറ്റിൽ നിന്ന് മാറ്റി വ്യാഖ്യാനിക്കുകയും ആ നിലക്ക് അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എത്ര വരെ എന്ന് ചോദിച്ചാൽ സാധാരണ ജീവിച്ചിരിക്കുന്നവരോടെ പ്രാർത്ഥിക്കാൻ ചോദിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെതിരുള്ള ആയത്ത് അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ സാദാത്തുക്കൾ ഇവരൊക്കെ അവർ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും ഒരുപോലെയാണ് എന്നാ അത് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ആയത്തൈനോദി അമ്മസ്ബല്ലദീന ജിത്തറഹുസയ്യാത്തി അന്നജഅലുഹും കല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി സവാ അമ്മഹിയാഹും വമാത്തും സാഅമായഹ്കുമൂൻ. സൂറത്തുൽ ജാസിയയിലെ ആയത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒഴിവാക്കിയിട്ട് സവാ അമ്മഹിയാഹും വമാത്തുഹും എന്ന ആ വാക്ക് മാത്രം ഉപയോഗപ്പെടുത്തിയിട്ട് മരിച്ചുപോയവർ രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെയാണ്. ഈ വിഷയം വേറെയാണ്, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പം ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത് ഇസ്ലാമി പ്രവർത്തകരായ നമ്മൾ നമ്മളെ പൂർവികന്മാരെ വിലയിരുത്തേണ്ടത് മതപ്രബോധന രംഗത്ത് വ്യക്തികളുടെ തന്നിഷ്ടപ്രകാരമുള്ള നിലപാടുകൾക്കെതിരിൽ ബുദ്ധിപൂർവമായി പ്രായോഗികമായി പൗരാണിക നിലപാടിൽ ഊന്നി നിന്നുകൊണ്ട് അതേ അവസരത്തിൽ വിമർശന രംഗത്ത് വ്യക്തികളെ വിമർശിക്കുന്നതിലേക്ക് കടക്കാതെ വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടും അന്തസ്സായ പദപ്രയോഗങ്ങളിലൂടെ മാത്രം വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട് പ്രവർത്തിച്ചു വന്നിരുന്ന ബഹുമാന്യനായ നമ്മളെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ പല പ്രദേശങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്ന മതപ്രബോധന രംഗം ജനകീയമായി വളർത്തിയെടുക്കുന്നതിൽ നേതൃത്വം നൽകിയ ഒന്നാമത്തെ വ്യക്തിയാണ് മഹാനായ കെ പി മുഹമ്മദ് മൗലവി റഹ്മഹുള്ള. ഞാനിത് വെറുതെ പറയുകയല്ല. 1973 മുതൽ അദ്ദേഹം മരിക്കുന്ന കാലം വരെ സംഘടനാപരമായ എല്ലാ രംഗങ്ങളിലും ഒപ്പത്തിനൊപ്പം എന്ന നിലക്ക് ബഹുമാന്യനായ നമ്മളെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു വികാര തള്ളിച്ചക്കും കെ പി വിധേയനല്ല. എല്ലാം പക്വതയോടുകൂടെ കാണുകയും സൂക്ഷ്മതയോടുകൂടെ ചിന്തിക്കുകയും വികാരങ്ങൾക്ക് അടിമപ്പെടുകയുമില്ല. അതിന് ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹം രചിച്ചതും കേരള നേതൃത്വത്തിൽ മുജാഹിദീം പ്രസിദ്ധീകരിച്ചതുമായ ദശക്കണക്കിൽ വരുന്ന പുസ്തകങ്ങൾ പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രബോധന നിലപാട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുസ്ലിങ്ങൾ നാലാലും മദ്ഹബ് സ്വീകരിച്ചെങ്കിൽ മാത്രമേ മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ കഴിയുകയുള്ളൂ എന്ന അബദ്ധമായ ധാരണയെ തിരുത്തുന്നതിന് വേണ്ടി തഖ്ലീദൊരു പഠനം എന്ന ഗഹനമായ പുസ്തകം അദ്ദേഹം പ്രസിദ്ധീകരിച്ച ദിനം, അതിൻ്റെ ഉദ്ഘാടന ദിനം അന്ന് ചെറുപ്പക്കാരായിരുന്ന ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പെരുന്നാളിൻ്റെ സന്തോഷമാണ് ഉണ്ടായിരുന്നത്. മഹാനായ എ പിയും മഹാനായ കെ പിയും ദീർഘവീക്ഷണത്തോടെ രചിച്ച തഖ്ലീദൊരു പഠനം എന്ന ആ പുസ്തകം ലോകത്തിന് തന്നെ വിജ്ഞാനം നൽകാൻ അല്ലെങ്കിൽ വെളിച്ചം നൽകാൻ സഹായകമാകുന്നതാണ്. പക്ഷേ മാന്യമായ കെ പിയുടെ പ്രയോഗം, അന്തസ്സാർന്ന നിലപാട് അതൊന്നു വേറെ തന്നെയാണ്. വിഷയങ്ങൾ കൃത്യമായി പറയും, അവിടെ യാതൊരു വളച്ചുകെട്ടുമില്ല. എല്ലാം സൂക്ഷ്മമായി അപഗ്രന്ഥിച്ച് പൗരാണികമായ നിലപാടുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ വല്ല സാബിഖൂൻ അസ്സാബിഖൂൻ ഉലായിക്കൽ മുഖറബൂൻ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന റളിയല്ലാഹു അൻഹും വറളു അൻഹും അല്ലാഹു തൃപ്തിപ്പെട്ട
ആ സഹാബിവര്യന്മാരുടെ നിലപാടുകളെ പൊതുവായി അംഗീകരിച്ചുകൊണ്ട് ആ സഹാബിവര്യന്മാരിൽ പ്രഗത്ഭരായവരുടെ നിലപാടുകളെ അതിസൂക്ഷ്മമായി അപഗ്രഥിച്ചുകൊണ്ടാണ് മഹാനായ കെ പിയും അലൈ മൗലവിയും ഷെയ്ഖ് മുഹമ്മദ് മൗലവിയും അമാനി മൗലവിയും ഒക്കെ രചനകളും പ്രസംഗങ്ങളും നടത്തിയിട്ടുള്ളത്. ഒരിടത്തുചാട്ടവുമില്ല, ഉള്ളത് ഉള്ളതുപോലെ പറയും. ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തുറന്ന് സമ്മതിക്കും. യാതൊരു പൊങ്ങച്ചവുമില്ല. തനിമയാർന്ന പ്രബോധന രീതി, തനിമയാർന്ന ഇസ്ലാമിക ഗ്രഹണ രീതി, അത് സഹാബത്തിൻ്റെ നിലപാട് പൊതുവിൽ അംഗീകരിച്ചുകൊണ്ട് ചരിത്രത്തിൽ സഹാബിവര്യന്മാർ ലക്ഷത്തോളം വരുന്ന പ്രവാചക അനുചരന്മാരിൽ ഏറ്റവും പ്രഗത്ഭരെ ചരിത്രകാരന്മാർ മൂന്നായി വേർതിരിച്ചിട്ടുണ്ട്. അതേകദേശം 130 പേര് വരും. ആ പ്രഗത്ഭരായ സഹാബിമാർ ഇസ്ലാമിക കാഴ്ചപ്പാടും നിലപാടുകളെയും കൃത്യമായി അപഗ്രഥിച്ചുകൊണ്ട് അതിലേക്ക് തിരിച്ചു പോകാൻ മുസ്ലിമീങ്ങളെ പ്രേരിപ്പിക്കുക എന്ന ഉദാത്തമായ നിലപാടാണ്, അതിനാണ് കെ പി നേതൃത്വം കൊടുത്തത്. വളരെ പ്രദേശങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്ന മുജാഹിദ് പ്രസ്ഥാനം ഞാൻ ഓർക്കുന്നു, ഒന്നിച്ചുള്ള നമ്മളെ സമ്മേളനങ്ങൾ തുടങ്ങിയത് ആ തുടങ്ങിയ കാലത്തൊരിക്കൽ പുളിക്കൽ ഒരു സമ്മേളനം നടത്തുകയാണ്. രാത്രി എന്നോട് പറഞ്ഞു, രാവിലെ ഖുർആൻ ക്ലാസ് നീ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഖുർആൻ ക്ലാസ് എടുത്തു. പിന്നെ ഒരു 11 മണിയായ പറഞ്ഞു ജുമാ ഖുത്ബ നടത്തണം എന്ന്. അപ്പം ഞാൻ അത് നടത്തി. പിന്നെ രണ്ട് ദിവസത്തെ ക്യാമ്പാണ്. ആ ക്യാമ്പിലൊരു ക്ലാസ്സുണ്ട്, മുസ്ലിം ഐക്യം എന്നതാണ് വിഷയം. മഹാനായ കെ പിയും മഹാനായ കെ സി അബൂക്കർ മൗലവിയും എന്നെ പറഞ്ഞ് പഠിപ്പിച്ച് വിഷയം സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ കെ പിയോട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഖുർആൻ ക്ലാസ് എടുത്തു, വെള്ളിയാഴ്ച ഖുതുബി നടത്തി, ഇനി ഞാനൊരു 3-ാമത്തെ ക്ലാസ് എടുക്കണോ? അപ്പോൾ കെ പി പറഞ്ഞു ചിരിച്ചിട്ട്, അത് രണ്ടും അനൗപചാരിക പരിപാടികളാണ്, ഔദ്യോഗികമായ എൻ്റെ പരിപാടി ഈ ക്യാമ്പിലെ ക്ലാസ്സാണ്. അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം അക്കാലത്ത് എത്ര വലുപ്പമുണ്ട് എന്ന് അറിയാനാണ് ഞങ്ങളോട് പറയുന്നത്. ഇന്നോ, അതായത് ആദ്യത്തെ നമ്മൾ കെ എം മൗലവിയുടെയും എം സി സി അബ്ദുറഹ്മാൻ മൗലവി റഹ്മഹുല്ലയുടെയും ഒന്നൊക്കെ കാലം കഴിഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ മഹാനായ കെ പിയും ഒപ്പത്തിനൊപ്പം എ പിയും അലി അബ്ദുറസാഖ് മൗലവിയും ഊർജം പകർന്നുകൊണ്ട് എം കെ ഹാജിയും കെ സുലൈമാൻ സാഹിബും സാലേ മുഹമ്മദ് സേട്ടു അവറുകളും പൗരപ്രധാനികളും പണ്ഡിതന്മാരും ഒന്നിച്ച് ചേർന്നുകൊണ്ട് സഫങ്ക അന്നഹും ബുന്യാനും മർസൂസ് ഈയമുരുക്കി ഒഴിച്ച മതിൽക്കെട്ട് പോലെ ഒപ്പത്തിനൊപ്പമായി നിന്നുകൊണ്ട് പരിപൂർണമായ ഇസ്ലാമിക സാഹോദര്യം വെച്ച് പുലർത്തിക്കൊണ്ട് അവർ പ്രബോധനം നടത്തി. നവർക്കവർ മാതൃകയായി. ഞാൻ വെറുതെ പറയുകയല്ല ഇത്. സഹാബത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചവരാണ്, ചരിത്രം നമ്മൾ കേട്ടവരാണ്. നമ്മളിൽ ഓരോരുത്തരും മഹാനായ നമ്മളെ പ്രസിഡന്റ് ടി പി അബ്ദുള്ളക്കോയ മദനി എത്ര കാലം കെ പിയുമായി സഹകരിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ചേ നങ്ങുമിങ്ങും പറയേണ്ടി വന്നിട്ടില്ല. 73-ൽ ഞാൻ എൻ്റെ പരിചയക്കുറവുകൊണ്ട് ആദ്യമായി നടത്തിയ ഒരു പ്രസംഗം അതൊരു വാദപ്രതിവാദത്തിലെത്തി. എത്തിയെന്ന് മാത്രമല്ല, വാദപ്രതിവാദം ജീവിതത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്യാത്ത ഞാൻ വാദപ്രതിവാദ വ്യവസ്ഥയിൽ അഗ്രഗണ്യന്മാരോടൊപ്പം ഇരുന്ന് വാദപ്രതിവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കി. അങ്ങനെ ഈ വ്യവസ്ഥയുടെ കടലാസുമായാണ് മദീനത്തുല്ലൂമിൻ്റെ ലൈബ്രറിയിൽ മഹാനായ കെ പിയും എ പിയും അലി അബ്ദുറസാഖ് മൗലവിയും ഷെയ്ഖ് മുഹമ്മദ് മൗലവിയും കെ എൻ ഇബ്രാഹിം മൗലവിയും എല്ലാമുള്ള സദസ്സിൽ ഞാൻ ഈ എഗ്രിമെൻ്റ് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. എല്ലാവരും തിരിച്ചും മറിച്ചും വായിച്ചു. ഞാൻ ചോദിച്ചു, ഇത് വലിയ അബദ്ധം എന്തെങ്കിലും ഉണ്ടോ? അപ്പം എൻ്റെ പുറത്ത് കൈ വെച്ചിട്ട് പറഞ്ഞു, മൗലികമായ അബദ്ധമൊന്നുമില്ല. ഇനി അബദ്ധമുണ്ടെങ്കിൽ കൂടിയാലോചിച്ച് നമ്മളത് പരിഹരിക്കണം.
അതിൽ കവിഞ്ഞ് വേറൊന്നുമില്ല. അങ്ങനെയാണ് കെ പി എ ഞാൻ ആദ്യം കാണുന്നത്. അന്ന് തൊട്ട് മരിക്കുന്ന ദിനം വരെയും എല്ലാ പ്രയാസത്തിലും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. ഒരു വെറുപ്പില്ല, വിദ്വേഷമില്ല, എല്ലാം സ്നേഹത്തോടെ കാണാനും സ്നേഹത്തോടുകൂടെ പെരുമാറാനും എല്ലാ പ്രയാസങ്ങളെയും പ്രതിബന്ധങ്ങളെയും ദൃഢനിശ്ചയത്തോടുകൂടി ഏൽക്കാനും ഏൽപ്പിക്കാനും മഹാനായ കെ പി തയ്യാറായിരുന്നു. അതിനൊപ്പത്തിനൊപ്പം എ പി കൂടെയുണ്ട്, അലി അബ്ദുൽ റസാഖ് മൗലി കൂടെയുണ്ട്. ഊർജം പകരാൻ പൗരപ്രധാനികൾ ഒപ്പമുണ്ട്. ഒരു മാറ്റവുമില്ല, എല്ലാം തന്മയത്വത്തോടെ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചാൽ കെ പി ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ സമയദൈർഘ്യം കൊണ്ട് ഞാനതൊന്നും വായിക്കുന്നില്ല. കെ പിൻ്റെ പല പുസ്തകങ്ങളിലെയും പ്രസക്ത ഭാഗങ്ങൾ ഞാൻ ഇന്നലെ ടൈപ്പ് ചെയ്ത് എൻ്റെ കയ്യിൽ 10-25 പേജുണ്ട്. പണ്ട് ഇറങ്ങുന്ന കാലത്ത് വായിച്ചു കഴിച്ചാൽ പിന്നെ ഞാൻ വായിച്ചിട്ടില്ല. ഇപ്പം ഞാനത് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് കെ പി എന്ന ആ ചിന്തകനും പക്വമതിയും സലഫുസ്സാലിഹുകളുടെ നിലപാടുകൾ അതിസൂക്ഷ്മമായി അപഗ്രന്ഥിച്ചുകൊണ്ട് ഇസ്ലാമിക അധ്യാപനങ്ങൾ സാധാരണ മുസ്ലിങ്ങൾക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് നിസ്തുലമാണ്. നമ്മുടെ നിലപാട് ഇക്കാര്യത്തിൽ വിശുദ്ധ ഖുർആൻ തന്നിഷ്ടപ്രകാരം അർത്ഥം പറയുന്നതിനെ നാം ഇഷ്ടപ്പെടുന്നില്ല, അത് നാം ഒരിക്കലും അംഗീകരിക്കുകയില്ല. ബഹുമാന്യനായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ്, കെ പി മുഹമ്മദ് മൗലവി റഹ്മഹുല്ലയുടെ സേവനത്തിൻ്റെ ഭാഗമായി ഓർമ്മപ്പെടുത്തിയത് മർഹൂം മമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയാണ്. ഇതിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാമോ? മഹാനായ അമാനി മൗലവി റഹ്മഹുല്ല എൻ്റെ ഗുരുനാഥൻ എൻ പി മുഹമ്മദ് അലി മൗലവിയുടെ സഹപാഠിയാണ്. ആദ്യമായി ഖുർആൻ വിവരണ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കാൻ സാമ്പത്തിക സഹായം നൽകിയത് പാലക്കാട്ടുകാരനായ കെ പി മുഹമ്മദ് സാഹിബും സഹോദരൻ കെ പി മൊയ്തുട്ടി സാഹിബുമാണ്. സാധാരണ നിലക്ക് ഖുർആൻ വിവർത്തനം ആരംഭിക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്, അതാണല്ലോ തുടക്കം. പക്ഷേ നമ്മളെ പൂർവികന്മാർ സൂറത്തുൽ കഹ്ഫ് മുതൽക്ക് തുടങ്ങി അവസാന ഭാഗത്തെ 15 ജുസ് വിവർത്തനം പൂർത്തിയാക്കിയതിന് ശേഷമാണ് സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് തുടങ്ങുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു അത്? എൻ്റെ അറിവിലും പരിചയത്തിലും മുജാഹിദ് രംഗത്തുണ്ടായിരുന്ന പിന്നീട് ആശയ വിവർത്തന രംഗത്ത് അബദ്ധങ്ങൾ വന്നുചേർന്ന മഹാനായ പണ്ഡിതനായിരുന്നു സി എൻ അഹമ്മദ് മൗലവി. ഇന്നും ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നു. മലയാള ഭാഷയിൽ സാധാരണക്കാരനെയും ബുദ്ധിജീവിയെയും ഒരുപോലെ ഇരുത്തി ചിന്തിപ്പിക്കാനും പഠിപ്പിക്കാനും വശ്യമായ മലയാള ഭാഷയിൽ സി എൻ അഹമ്മദ് മൗലവിയുടെ രചനയ്ക്ക് തുല്യമായ ഒരു രചനയില്ല. ഇവരെല്ലാം സുഹൃത്തുക്കളാണ്. എനിക്ക് അവരൊപ്പമായി അറിയാം. ഞങ്ങൾ പാലക്കാട് നിന്ന് വന്ന് രാത്രി കോഴിക്കോടെത്തിയാൽ വൈകുന്നേരം ഒഴിവുണ്ടെങ്കിൽ മഹാനായ സി എൻ അഹമ്മദ് മൗലവിയുടെ കൗസർ സ്റ്റോറിൽ പോയിരിക്കും. ഒരു ചായ അദ്ദേഹം ഞങ്ങൾക്ക് തരും. ആ വ്യക്തിബന്ധത്തിനൊന്നും ഒരു കുഴപ്പമില്ല. എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം മരിക്കുന്നതിൻ്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾ സിവിൽ സ്റ്റേഷൻ പള്ളിയിൽ ഒരു യോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൗലവി സിവിൽ സ്റ്റേഷൻ എന്തോ ആവശ്യത്തിന് വന്ന് കയറി വന്നു. മഹാനായ സുലൈമാൻ സാഹിബ് പറഞ്ഞു സി എൻ മൗലവിയോട്, മൗലവി നിങ്ങൾ ഞങ്ങൾക്കൊരു ക്ലാസ് എടുക്കണം. അപ്പോൾ സുലൈമാൻ സാഹിബ്, ഞാൻ എന്ത് ക്ലാസ്സാണ് എടുക്കുന്നത്? അല്ല, നിങ്ങൾ വന്നാലല്ലോ ഒരു ക്ലാസ്. സുലൈമാൻ സാഹിബിൻ്റെ രീതി അങ്ങനെയാണ്, ഹംദും സലാത്തും ചൊല്ലി യാ അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയത്തൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി ഫദ്ഖുലി ജന്നതി എന്ന ആയത്ത് വിശദീകരിച്ചു മഹാനായ സി എൻ. പിന്നെ അദ്ദേഹത്തെ ഞാൻ മരിച്ചിട്ടാണ് കാണുന്നത്. ഞാനിത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, ഇത്രയൊക്കെ ബന്ധവും സ്നേഹവുമാണ് ഞങ്ങൾ. പലപ്പോഴും പറളിയിൽ അദ്ദേഹം വരും. എൻ്റെ മേശപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ കണ്ടാൽ എന്നോട് ചോദിക്കും, ഉണ്ണിയുംകുട്ടി നീ ഇതൊക്കെ വായിക്കാറുണ്ടോ? സർ, ഞാൻ വായിക്കാറുണ്ട്. നിനക്ക് ഉചിതമായി തോന്നിയത് സ്വീകരിച്ചാൽ മതി കേട്ടോ.
അങ്ങനെയൊക്കെ സ്നേഹവും ബന്ധവും ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഖുർആൻ വിവർത്തനത്തിൽ കൂടുതൽ കയ്യേറ്റങ്ങളുള്ളത് സൂറത്തുൽ കഹ്ഫ് മുതൽക്കുള്ള ഭാഗങ്ങളിലാണ്. അതുകൊണ്ട് പരിഭാഷ നമ്മളെ പൂർവികർ അവിടെ നിന്ന് തുടങ്ങി സൂറത്ത് നാസ് വരെ എഴുതി, പിന്നെയാണ് സൂറത്തുൽ ഫാത്തിഹയിൽ തുടങ്ങുന്നത്. ഞാനിത് ചെറുപ്പക്കാർ പ്രത്യേകം ഓർമ്മപ്പെടുത്താനാണ്. വ്യക്തിബന്ധവും സ്നേഹബന്ധവും ഒന്നും വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ തന്നിഷ്ടപ്രകാരം നമ്മളെ സുഹൃത്തുക്കൾ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ അവിടെ നോക്കി നിൽക്കാൻ പറ്റുകയില്ല. അപ്പൊ വൈലുല്ലദീന യക്തുബൂന അൽകിതാബ ബിഅയ്ദീഹിം സുമ്മ യഖൂലുന ഹാദാ മിൻ ഇൻദില്ലാ, അല്ലാഹുവിന്റെ വചനങ്ങൾ തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുന്നതാണ് ഇന്ന് മുസ്ലിം ലോകം അനുഭവിക്കുന്ന ഈ ദുരന്തങ്ങൾക്ക് കാരണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മുസ്ലിമീങ്ങളുടെ ചരിത്രത്തിൽ ഭിന്നതകൾ വരുന്നത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഇനിൽ ഹുക്മു ഇല്ലാലില്ല എന്ന ആയത്തിന്റെ ദുർവ്യാഖ്യാനത്തിലൂടെയാണ്. രണ്ടാമത് മുസ്ലിമീങ്ങളുടെ ഭിന്നത വരാൻ ആക്കം കൂട്ടിയത് സൂറത്തുൽ ഖസസിലെ ഇന്നല്ലദീന ഫറള അലൈകൽ ഖുർആന റദ്ദുക ഇലാ മആദിൻ ഖുർബിയ യലമൻ ജാബിൽ ഹുദാ വമൻ ഹു ഫീ ളലാലിൻ മുബീൻ എന്ന ആയത്തിന്റെ ദുർവ്യാഖ്യാനമാണ് ഷിയ വിഭാഗത്തിന്റെ ആവിർഭാവത്തിന് കാരണമായത്. ഏകദേശം 100 കൊല്ലം മുമ്പ് എഴുതിയ ഒരു പുസ്തകം ഞാൻ വായിച്ചു നോക്കുന്നു. ഷിയാക്കളിൽ അന്ന് 40 കക്ഷിയുണ്ട്, ഇപ്പം എത്ര കക്ഷിയാണുള്ളതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പം എല്ലാ വ്യാഖ്യാനവും എവിടെ നിന്നാണ്? ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ്. ലോകത്ത് മുസ്ലിമീങ്ങളുടെ ഇന്ന് അനുഭവിക്കുന്ന നിരവധി പ്രയാസങ്ങൾക്ക് കാരണം തന്നിഷ്ടപ്രകാരം മതാധ്യാപനങ്ങളെ മതപണ്ഡിതന്മാർ ദുർവ്യാഖ്യാനം ചെയ്യുകയും മതവിശ്വാസികൾ മതപാഠങ്ങൾ ശരിയായ കേന്ദ്രത്തിൽ നിന്ന് പഠിക്കാതെ കണ്ടതും കേട്ടതുമൊക്കെ മതമെന്ന് വിശ്വസിച്ച് ആചരിച്ച് അംഗീകരിച്ച് വരുന്നതാണ് വലിയ ദുരന്തത്തിലേക്ക് ഇന്ന് സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദിനേന വാർത്താമാധ്യമങ്ങൾ പരിശോധിച്ചാൽ കാണുന്നത് നിരപരാധികൾ എത്രയാണ് വധിക്കപ്പെടുന്നത്. എല്ലാം മതത്തിൻ്റെ പേരിലാണ്, മതവിശ്വാസത്തിൻ്റെ പേരിലാണ് ലോകം ഇന്ന് ചിന്തിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചിന്തിക്കുന്ന രണ്ട് വിഷയമാണ്, ഒന്ന് സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, മറ്റൊന്ന് യുവാക്കളുടെ തീവ്ര മനസ്ഥിതിയിൽ നിന്ന് അവരെ എങ്ങനെ മോചിപ്പിക്കാം. മുസ്ലിങ്ങളും ചിന്തിക്കുന്നത് അങ്ങനെ തന്നെ, മുസ്ലിങ്ങളല്ലാത്തവരും ചിന്തിക്കുന്നത് അങ്ങനെ തന്നെ. കഴിഞ്ഞ ഇന്നലത്തെ വെള്ളിയാഴ്ച പോലും ഹറമിലെ ഇമാം ഷെയ്ഖ് സുദൈസ് ഹഫിളഹുല്ല ഞാൻ നിങ്ങളെ മുഖവരയായി കേൾപ്പിച്ച ആയത്താണ് അദ്ദേഹം ഓതിയത്. വക്കദാലിക ഉഹൈനായിലേക്ക് റൂഹം മിന്നംബിന എന്നായത്ത് ഓതിക്കൊണ്ട് മുസ്ലിമീങ്ങളുടെ സാഹോദര്യത്തിൻ്റെയും സാഹോദര്യ ഭംഗമുണ്ടാക്കുന്ന ദുഷിച്ച സ്വഭാവങ്ങളെയും മനുഷ്യത്വത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളെയുമാണ് അദ്ദേഹം താക്കീത് നൽകിയത്. അപ്പൊ ഈ ദുരന്തം മുസ്ലിമീങ്ങളിലേക്കും കടന്നു വരുന്നു. ഇതിനെ ചെറുത്തു നിൽക്കാൻ ഊർജസ്വലമായി ഒരു വികാരത്തിനും അടിമപ്പെടാതെ വിശുദ്ധ ഖുർആനിൻ്റെ ആശയാദർശങ്ങൾ തൻ്റെ കഴിവിലും പരിചയത്തിലും അനുഭവത്തിലും പെട്ടേടത്തോളം അതീവ ശ്രദ്ധയോടുകൂടി മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കാൻ തൻ്റെ തൂലികയും കഴിവും ആത്മാർത്ഥമായി ഉപയോഗിച്ച ആ സഹാബത്തിൻ്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന അവർക്ക് ശേഷം വന്ന നവോത്ഥാന നായകന്മാരുടെ ഊർജവും അവരുടെ പ്രവർത്തനത്തെയും മാതൃകയാക്കിക്കൊണ്ടാണ് മഹാനായ കെ പി നമ്മളിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു കണ്ണിയറ്റുപോകാത്ത നിലപാടാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ ലോകത്തെത്തിക്കുന്നതിന് ഖിയാമന്നാൾ വരെ അല്ലാഹു അതിന് സംവിധാനമുണ്ടാക്കും, ഉറപ്പാണ്. ഇന്നാ നഹ്നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളുൻ. വിശുദ്ധ ഖുർആനെ നാം അവതരിപ്പിക്കുന്നു, ആ വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ ഈ ഭൂമുഖത്ത് നിലനിൽക്കും. ലോകത്ത് നമ്മളെക്കാൾ എണ്ണമുള്ള ഇതര മതസ്ഥരുണ്ട്. ലോക ജനസംഖ്യയിൽ ഒരർത്ഥത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നവരാണ് മുസ്ലിങ്ങൾ. നമ്മളെക്കാളും അറിവും കഴിവും യോഗ്യതയുമുള്ള മറ്റ് സമുദായങ്ങളുണ്ട്. എന്നാൽ അവർക്കൊന്നുമില്ലാത്തൊരു മേന്മ നമുക്കുണ്ട്.
നമ്മൾ ലോകത്തുള്ള മുസ്ലിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് അതിൻ്റെ അവതീർണ ഭാഷയിലാണ്. ഇതര സമൂഹങ്ങളൊക്കെ അപൂർവം ചില വിദ്യാർത്ഥികൾ മാത്രമാണ് അവതീർണ ഭാഷയിൽ തൗറാത്തും ഇഞ്ചീലും പാരായണം ചെയ്യുന്നത്. എന്നാൽ മുസ്ലിങ്ങൾ ഫൽ മുസ്ലിമൂൻ യഖ്റഉൽ ഖുർആൻ ബില്ലുഗത്തിൽ മുനസ്സല, ലോകത്തുള്ള മുസ്ലിങ്ങൾ ഏത് ഭാഷക്കാരാണെങ്കിലും ഏത് ദേശക്കാരാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കിക്കൊടുത്ത പഠിപ്പിച്ച ആ സന്ദേശത്തിൻ്റെ കെലിമത്തുകളാണ് പാരായണം ചെയ്യുന്നത്. ആ പാരായണം ചെയ്യുന്ന കെലിമത്തുകളുടെ ആശയഗ്രഹണത്തിൽ അബദ്ധങ്ങൾ ഉണ്ടാക്കിയാണ് നമ്മുടെ സമൂഹം നാശത്തിലേക്ക് പോകുന്നത്. ഈ നാശത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കാൻ നമ്മളെ പൂർവികന്മാർ ശ്രമമാണ് ഖുർആൻ പരിഭാഷ. മഹാനായ കെ പി അമാനി മൗലവി മുമ്പൊക്കെ ഈ മുറുക്കു പോലെണ്ടൊന്നും ദോഷം ശാസ്ത്രീയമായി അധികം പഠിക്കാത്ത കാലമായതുകൊണ്ട് മുറുക്കു പോലെ ഉപയോഗിക്കും അമാനി മൗലവി. അന്നത്തെ നമ്മളെ പ്രസിഡന്റ് കെ എ സുലൈമാൻ സാഹിബ് ഈ മുറുക്കു പോലെ ഹോൾസെയിൽ ബിസിനസ്സുകാരനാണ്. നല്ല ഇനം മുറുക്കു പോലെ വന്നാൽ ഒരു രണ്ട് കട്ടെടുത്ത് എന്നോട് പറയുന്നത് കാറിൽ വെക്ക്, ഇത് മൗലവിക്ക് കൊണ്ടുപോയി കൊടുക്കണം. കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ വണ്ടൂർ പോയിട്ട് രണ്ട് മുറുക്കു പോലെ കെട്ടും കൊടുത്തിട്ടാണ് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോവാ. കാരണം അന്ന് അദ്ദേഹത്തിന് അതൊരു താല്പര്യമാണ്, അപ്പം ഞങ്ങളെ കൊണ്ടുപോകും. അത് എഴുതിയതിൽ അബദ്ധമുണ്ടോ നോക്കാൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എല്ലാ ബുധനാഴ്ചയും മഹാനായ കെ പി എ അലി മൗലവിയുടെയും മൂസ മൗലവിയുടെയും ഒക്കെ വിയോഗാനന്തരവും വായിച്ചു കേൾപ്പിക്കുകയും കെ പി മുഹമ്മദ് മൗലവിയുടെ കൂടി അറിവോടും അംഗീകാരത്തോടുകൂടിയുമാണ് ആ ഖുർആൻ വിവർത്തന ഗ്രന്ഥം നമ്മൾ വിവിധ ഘട്ടങ്ങളിലായി പ്രസിദ്ധീകരിച്ചത്. ഇത് സൂക്ഷ്മതയുടെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ചരിത്രമാണ്. വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്? ആ വിശുദ്ധ ഖുർആനിൻ്റെ അവരെ വിവരണ ഗ്രന്ഥം വായിച്ച് നമുക്കറിയാം പൗരാണികരായ മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നിലപാടുകളെ അതിസൂക്ഷ്മമായി അപഗ്രന്ഥിച്ചുകൊണ്ടും നിലപാടുകളെ വ്യക്തമാക്കിക്കൊണ്ടുമാണ് മഹാനായ കെ പിയും നമ്മളെ പൂർവികന്മാരും വിശുദ്ധ ഖുർആനിൻ്റെ ആശയം സാധാരണ മുസ്ലിങ്ങൾക്ക് സംഭാവനയായി നൽകിയത്. മതപ്രബോധന രംഗത്ത്, സംഘടനാ രംഗത്ത് ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള കാഴ്ചപ്പാടാണ്. മതപ്രബോധന രംഗത്ത് മാത്രമല്ല, സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും കെ പി മുഹമ്മദ് മൗലവി എന്ന മഹാന് അദ്ദേഹത്തിൻ്റേതായ കാഴ്ചപ്പാടുകളുണ്ട്. ഒരിക്കൽ കുറ്റിപ്പുറത്ത് ഒരു രാഷ്ട്രീയ സംഘടന സംഘടിപ്പിച്ച മതപണ്ഡിതന്മാരുടെ യോഗത്തിൽ കെ പി പ്രസംഗിച്ച വാക്കുകൾ ഞാനിപ്പോഴും ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. നമ്മുടെ സുരക്ഷയുടെ ഏറ്റവും ശക്തമായ ആയുധം നമ്മുടെ കയ്യിൽ തന്നെയാണ്. അതെന്താണെന്ന് ഞാൻ പറയാം, അതാണ് കയ്യിലുള്ള ബാലറ്റ് പേപ്പർ. എക്കാലത്തും മെമ്മോറാണ്ടം കൊടുക്കാൻ ക്യൂവിൽ നിൽക്കാൻ വിധിക്കപ്പെട്ടവരല്ല നമ്മൾ. മെമ്മോറാണ്ടം കൊണ്ടുവരുന്ന സ്നേഹിതനിൽ നിന്നത് വാങ്ങി തീർപ്പ് കൽപ്പിക്കാനുള്ള യോഗ്യത നേടണം. സുരക്ഷയുടെ മാനദണ്ഡം ബാലറ്റ് പേപ്പർ ബുദ്ധിപൂർവം ഉപയോഗിക്കലാണ്. പച്ചയായി ആ ഉപദേശം സമൂഹത്തിൻ്റെ മുമ്പിൽ ഇന്നുണ്ട്. വെറും പുണ്യത്തിന് ചെയ്യാനുള്ളതല്ല വോട്ട്, അതിനതിൻ്റേതായ ഒരു കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ സുരക്ഷ നമ്മുടെ കയ്യിലാണ്, വിരൽ തുമ്പിലാണ് എന്ന് കുറ്റിപ്പുറത്ത് വെച്ച് മൗലി നടത്തിയ ആ ദീർഘവീക്ഷണം ഇന്ന് തിളക്കമാർന്നു നിൽക്കുകയാണ്. മതപ്രബോധന രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സുരക്ഷാ രംഗത്തുമൊക്കെ പക്വമായ നിലപാടും പ്രവർത്തനശൈലിയും വിനയം കൊണ്ട് തൻ്റെ കൂട്ടുകാരെ അടക്കി ഭരിക്കുകയും ചെയ്യുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ പൊതുവെയുള്ള ഐക്യത്തെയും സ്നേഹത്തെയും കൃഷ്ണാമണി പോലെ കാത്തുസൂക്ഷിക്കുന്ന മേന്മയാർന്ന വ്യക്തിത്വമാണ് മഹാനായ കെ പിയുടേത്. മുമ്പ് മുസ്ലിം സംഘടനകളിലെ പ്രമുഖ ചില സംഘടനകൾ പരസ്പരമായി കലഹിച്ച് പത്രങ്ങൾ റിപ്പോർട്ട് വന്നപ്പോൾ മൗലവിൻ്റെ ഒരു സ്നേഹിതൻ
മൗലവിനോട് ചോദിച്ചു, നിങ്ങൾക്കിപ്പോൾ നല്ല സന്തോഷമാണല്ലേ, ആ ചർച്ചയുടെ കൂടെ ഞാനുണ്ട്. മൗലവി പറഞ്ഞു, എനിക്ക് സന്തോഷമില്ല, എൻ്റെ സമുദായത്തിലെ അംഗങ്ങൾ പരസ്പരം സ്നേഹത്തോടെ കലഹിക്കാതെ കഴിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സത്യം അവരെ ബോധ്യപ്പെടുത്തണം, തിന്മ പ്രവർത്തിച്ചവർ നരകത്തിൽ പോകരുത് എന്നത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, മറ്റൊരു വിരോധവുമില്ല. മനുഷ്യന് നന്മ ഉയർത്താനും അതിന് കുറുക്കുവഴികളില്ല എന്ന മൗലയുടെ നിലപാട് നമ്മളും ഉയർത്തിപ്പിടിക്കണം. തന്നിഷ്ടപ്രകാരം ഓരോരുത്തർ ഖുർആനായത്ത് ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ പേരിൽ അവിടെ കണ്ണടക്കാൻ പറ്റുകയില്ല. കൃത്യമായ സൂക്ഷ്മതയും അപഗ്രന്ഥതയും കൂടി വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശങ്ങൾ നിരന്തരമായി സമൂഹത്തിലേക്ക് എത്തിക്കാൻ ആത്മാർത്ഥമായി നാം പ്രവർത്തിക്കുക. ആ പ്രവർത്തനം നമ്മെയും മരണത്തോടുകൂടി ആ സ്വർഗത്തിലെത്തിക്കാൻ സഹായകമാകട്ടെ. നമ്മുടെ കാരണവന്മാരായി, പണ്ഡിതന്മാരായി, സാധാരണക്കാരായി ഈ തൗഹീദിൻ്റെ സന്ദേശ പ്രചാരണ രംഗത്ത് പ്രവർത്തിച്ച് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും അവരെ മഹത്തായ ത്യാഗങ്ങൾക്ക് അള്ളാഹു മതിയായ പ്രതിഫലം നൽകുമാറാവട്ടെ. തൗഹീദിൻ്റെ പ്രബോധന രംഗത്ത് നമ്മളെ പൂർവികന്മാർ നടത്തിയ തൊട്ട പ്രദേശമാണല്ലോ നമ്മളെ രണ്ടത്താണി. മഹാനായ സയ്യിദ് മൗലവിയെ നാം ഓർക്കുന്നു. സാധാരണ സയ്യിദ് മൗലവിക്ക് രണ്ട് ദിവസമാണ് തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ. പാലക്കാട്ടേക്ക് പലപ്പോഴും പ്രസംഗിക്കാൻ വന്നാൽ ഒരു ദിവസം വ്യാഴാഴ്ചയ്ക്ക് ഏറ്റാൽ മൗലവി പറയും, ഞാൻ ഇനി പോയി ഖുതുബ നടത്തിയിട്ട് വരട്ടെ. അപ്പം ഞാൻ പറയും, മൗലവി നിങ്ങൾ പോണ്ട, ഞാൻ അങ്ങനെയാണ് രണ്ടത്താണിക്ക് ആദ്യം വന്നിരിക്കണേ. എന്നെ മൗലവിനെ പാലക്കാട് പ്രസംഗിക്കാൻ നിർത്തിയിട്ട് മൗലവിക്ക് സഹായകമായിട്ട് രണ്ടത്താണി വന്ന് പലപ്പോഴും ഞാൻ ഖുതുബ നടത്തി പോയിട്ടുണ്ട്. അത് രണ്ട് ദിവസമാണ് തൗഹീദ് പ്രചരണം. ഹംദു സലാത്തും ചൊല്ലി യാ അയ്യുഹ നാസു ഉബ്ദു റബ്ബകും അല്ലദീ ഖലഖകും എന്ന ആയത്തുനിന്ന് തുടങ്ങി ദശക്കണക്കിൽ ഖുർആൻ ആയത്തുകൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന മഹത്തായ തൗഹീദിന്റെ ശബ്ദം എല്ലാ ഇരുട്ടിനെയും ഭേദിക്കുമാറ് മഹാനായ സയ്യിദ് മൗലവി റഹ്മഹുല്ലാ ഈ നാട്ടിന് നൽകിയ ഊർജസ്വലമായ തൗഹീദിന്റെ സന്ദേശം തുല്യതയില്ലാത്തതാണ്. അതേപോലെ മഹാനായ എ അലവി മൗലവി, ഷെയ്ഖ് മുഹമ്മദ് മൗലവി, ഞാൻ പറഞ്ഞല്ലോ എല്ലാ ലോകം നിലനിർത്തും. സഹീ ബുഖാരിയുടെ പരിഭാഷ പരേതനായ സി എൻ അഹമ്മദ് മൗലവി പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ മുഖപുരയിൽ അദ്ദേഹം ഡസനിലധികം ഹദീസുകളെ സഹീഹല്ല എന്ന് വിലയിരുത്തി. ഓരോ ഹദീസുകളെയും സി എൻ അഹമ്മദ് മൗലവിയുടെ ഖണ്ഡനത്തെ ഷെയ്ഖ് മുഹമ്മദ് മൗലവി തുടർലേഖനമായി അൽമനാറിൽ പ്രസിദ്ധീകരിച്ചു. ലോകവും സ്നേഹവും കുടുംബ ബന്ധവും ഒക്കെ അവിടെ വേറെ കാര്യമാണ്. അപ്പൊ ഖുർആനും ഹദീസും അതിൻ്റെ തനിമയാർന്ന പൗരാണിക നിലപാടുകളിൽ നിന്ന് അണുമണി തൂക്കം വ്യതിചലിക്കാത്ത രീതിയിലുള്ള നമ്മളെ പൂർവികന്മാരുടെ മഹത്തായ നിലപാടുകളെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സംഘടനയും നമ്മളെ യുവാക്കളും നമ്മളെ വിദ്യാർത്ഥികളും വളരണം. എടുത്തുചാട്ടം നമ്മുടെ പാരമ്പര്യമല്ല എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. വിവേകം കൊണ്ടും തൻ്റെ ഇടം കൊണ്ടുമാണ് മുജാഹിദ് പ്രസ്ഥാനം, അതിൻ്റെ നായകന്മാർ കേരള ജനതയെ നയിച്ചത്. ആ സൂക്ഷ്മതയും ശ്രദ്ധയും സ്ഥിരോത്സാഹവും ജീവിതത്തിൻ്റെ മുഖമുദ്രയാക്കി മാറ്റിയെടുക്കുവാൻ ഈ സെമിനാറും ചർച്ചകളും നമുക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സംഘാടകർക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹൃദാൻ അലഹമുല്ലാ റബ്ബുലാലമീൻ. അസ്സലാമു അലൈക്കും.